മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഇഫ് ദെൻ. ഇഫ് ദെൻ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് രണ്ട് സിമ്പിൾ സെന്റൻസുകളെ ഒരു സെന്റൻസ് ആക്കുന്നു, ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കുന്നു. ഈ കോമ്പൗണ്ട് സെന്റൻസിന്റെ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ വാലിഡിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റും രണ്ടാമത്തെ കോൺസിക്വൻറ്റും ആണ്, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഷൻ എന്ന് പറയാം. ഈ രണ്ട് സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കോമ്പൗണ്ട് സെൻറ്റൻസ് ട്രൂ ആണോ എന്ന് നോക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇഫ് രാമു സ്റ്റഡീസ് ദെൻ ഹി വിൽ പാസ്. അവ രാമു പഠിച്ചാൽ അവൻ പാസ്സാകും, നമുക്കറിയാവുന്നതാണത് അല്ലേ. അതുപോലെ തന്നെ ഇഫ് രാമു ഡസ് നോട്ട് സ്റ്റഡി, രാമു പഠിച്ചില്ല, അവൻ തീരെ പഠിച്ചില്ല, ദെൻ ഹി വിൽ നോട്ട് പാസ്, അവൻ പാസ്സാവില്ല. അത് നമുക്കറിയാവുന്നത് തന്നെയാണ്, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണത്, അവൻ പഠിക്കാതിരുന്നാൽ അവൻ പാസ്സാവില്ല എന്നുള്ളത്. ഇനി അടുത്തത് നോക്കൂ, ഇഫ് രാമു സ്റ്റഡീസ് ദെൻ ഹി വിൽ നോട്ട് പാസ്. ഇപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാം, അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ആ കണ്ടീഷനാണ് ട്രൂത്ത് വാല്യൂ എന്തായിരിക്കുന്നത്, ഫോൾസ് ആവുന്നത്, വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആവില്ല. ഓക്കെ, അതേസമയം ഇഫ് രാമു ഡസ് നോട്ട് സ്റ്റഡി, രാമു പഠിച്ചില്ല എന്നിട്ടും രാമു പാസ്സായി, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് മാത്രം വാലിഡ് അല്ല. കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നമ്മൾ വർക്ക് ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നില്ല എന്ന് വന്നാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി, ഫോൾസ് ആണ്. ഓക്കെ, ബാക്കി മൂന്ന് കണ്ടീഷനിലും ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളാണ്. ഇപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പത്തിന് ഇത് ഓർമ്മിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്കറിയാം, സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾസും അതുപോലെ വൺ എന്ന് പറഞ്ഞാൽ ട്രൂവുമാണെങ്കിൽ ഇഫ് ദെൻ എന്ന് പറയുന്ന ഈ കണക്റ്റിംഗ് വേർഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു, വിച്ച് ഇംപ്ലൈസ് എന്ന് ഡിനോട്ട് ചെയ്താൽ, വിച്ച് ഇംപ്ലൈസ് എന്ന് ഡിനോട്ട് ചെയ്താൽ നോക്കൂ, സീറോ വിച്ച് ഇംപ്ലൈസ് സീറോ, ദാറ്റ് മീൻസ് ഇത് രണ്ട് വിച്ച് ഇംപ്ലൈസ് ആണെങ്കിൽ ഇവിടെ ട്രൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, വൺ വിച്ച് ഇംപ്ലൈസ് വൺ, ദാറ്റ് മീൻസ് ഇതും ട്രൂ ആണ്. ഇവിടെ ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും ട്രൂ ആണെങ്കിൽ ഇവിടെയും ട്രൂ ആണ്. ഇനി നമ്മൾ പറയുകയാണ് ഇവിടെ ഇത് ഫോൾസ് ആണ്, ഇത് ട്രൂ ആണ്, അപ്പോഴും ട്രൂ ആണ്. ഓക്കെ, ഇവിടെ എന്ത് വന്നു, ഇങ്ങനെ വന്നാൽ മാത്രമേ ഇത് എന്ത് വരുന്നുള്ളൂ, എഫ് വരുന്നു. കാരണം ഇവിടെ പോസിറ്റീവ് ആണ്, നമ്മുടെ ആൻറ്റിസിഡൻറ്റ് പോസിറ്റീവ് ആയിട്ട് കൺക്ലൂഷൻ നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് അല്ലാതെ വരുന്നത്, ദാറ്റ് മീൻസ് അത് ഫോൾസ് ആവുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡ് എഫ് ആണ്, ഓക്കെ, ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ട് മാറുന്നത്. ഇതാണ് ഇഫ് ദെൻ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഒൺലി ഇഫ് ആണ്. അപ്പോൾ ഇഫ് ആൻഡ് ഒൺലി ഇഫ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഇംപ്ലിക്കേഷനാണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷനിലും, നമുക്ക് ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ഓഫ് നോക്കാം. ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ഓഫ് എന്ന് പറയാം, രണ്ടും ട്രൂ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് സിമ്പിൾ സെൻറ്റൻസും സെക്കൻഡ് സിമ്പിൾ സെൻറ്റൻസും ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആയിരിക്കും. ഇത് ഫോൾസ് ആണ്, പിന്നെ സെക്കൻഡും ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. ബാക്കി രണ്ട് കണ്ടീഷനിലുമാണ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും എന്താവുന്നത്, ഇൻവാലിഡ് ആവുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഇഫ് ദെൻ. ഇഫ് ദെന്നിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ഓഫ് എന്നാണ് ഇഫ് ദെന്നിനെ സാധാരണ ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ക്വാണ്ടിഫയർ. ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഫോർ ഓൾ ഫോർ എവരി ദർ എക്സിസ്റ്റ് ഈ വേർഡിനെ മേക്കൗട്ട് ചെയ്യുക, അതാണ് ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോഴെല്ലാം എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ഏതാണ് ക്വാണ്ടിഫയർ, ആ സെൻറ്റൻസിലെ ക്വാണ്ടിഫയർ മേക്കൗട്ട് ചെയ്യൂ എന്ന് പറയാറുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റൻസ് കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്കതിനെ ഇഫ് പി ദെൻ ക്യൂ, ഇതാണ് നമ്മുടെ സെൻറ്റൻസ്.
ഇഫ് പി എന്ന് പറഞ്ഞാൽ ഇവിടെ സിമ്പിൾ സെൻറ്റൻസ് ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മറ്റൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഈ സിമ്പിൾ സെൻറ്റൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പി എന്ന് പറയുന്ന സെൻറ്റൻസ് എടുത്തു, അതുപോലെ ക്യൂ എന്ന് പറയുന്ന സിമ്പിൾ സെൻറ്റൻസിനെ എടുത്തു. രണ്ട് സെൻറ്റൻസുകൾക്ക് നെഗേഷൻ എഴുതുക. ഈ രണ്ട് സെൻറ്റൻസിനും നെഗേഷൻ എഴുതിയിട്ട് ആദ്യം ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി, ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. അതേസമയം ഇഫ് പി ദെൻ ക്യൂവിനെ ഡയറക്റ്റായിട്ട് ഇഫ് ക്യൂ ദെൻ പി എന്നെഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയുന്ന പേരാണ് കോൺവേഴ്സ്. നേരെ തിരിച്ച് തന്നെ എഴുതാം. അതായത് ഇഫ് പി ദെൻ ക്യൂ എന്നുള്ളതിനെ ഇഫ് ക്യൂ ദെൻ പി എന്നെഴുതി കഴിഞ്ഞാൽ ഇത് കോൺവേഴ്സായി. ഇതിനെ അതിൻ്റെ രണ്ടിൻ്റെയും നെഗേഷൻ എടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിനെ എന്ത് പേര് പറയാം, കോൺട്രാ പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗേഷനും കോൺവേഴ്സും കോൺട്രാ പോസിറ്റീവുമാണ്. ഈ മൂന്നെണ്ണം എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ വാലിഡിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടു അല്ലേ, പ്ലസ്. അതായത് വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ ഓറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലായി. ഓറാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്, 0+0 ദാറ്റ് ഇസ് ഈക്വൾ ടു 0, 1+1 ദാറ്റ് ഇസ് ഈക്വൾ ടു 1, ഇനി 0+1 ദാറ്റ് ഇസ് ഈക്വൾ ടു 1, അതേപോലെ 1+0 ദാറ്റ് ഇസ് ഈക്വൾ ടു 1. ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം, 1 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ് ട്രൂവും 0 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഫോൾസുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷനിലും ഓർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആവും. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഇൻവാലിഡ് ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ആ എക്സാമ്പിളിൽ പറയുന്ന പേരാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന്. ഇപ്പം ഇനി ദാ ആൻഡ് ആണെങ്കിൽ നമ്മളിതാ ആൻഡ് ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 0 × 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0, 1 × 0 ഇവിടെ 0 ആണ്, 0 × 1 0 ആണ്, 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ കണ്ടീഷനിൽ 3 കണ്ടീഷൻസും ഫോൾസ് ആണ്, 1 കണ്ടീഷൻ മാത്രമേ അവിടെ ട്രൂ ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഫസ്റ്റും സെക്കൻഡും സിമ്പിൾ സെൻറ്റൻസുകൾ ട്രൂ ആയിരുന്നാൽ മാത്രമേ ആൻഡിൻ്റെ കണ്ടീഷനിൽ ട്രൂ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഈഫ് ദെൻ, ഇത് ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ഓഫ്. ഈ രണ്ടും ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും രണ്ട് സെൻറ്റൻസുകളും ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണ്. എന്നാൽ രണ്ടും ഫോൾസ് ആണെങ്കിലും നമുക്കിതിനെ എന്ത് പേര് പറയാം, നമുക്ക് ഇത് ട്രൂ എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു ട്രൂവും ഒരു ഫോൾസും വന്നു കഴിഞ്ഞാൽ ഇത് ഫോൾസായി, ഒരു ഫോൾസും മറ്റൊരു ട്രൂവും വന്നു കഴിഞ്ഞാലും ഇതെന്തായി മാറി, ഫോൾസായി മാറി. ഇതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇനി നമുക്ക് അടുത്തത് ഇഫ് ദെൻ ആണെന്നുണ്ടെങ്കിലോ, ഇഫ് ദെൻ ആണെങ്കിൽ ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ഓഫ്. അതാണ് നമ്മൾ രാമുവിൻ്റെ കണ്ടീഷൻ എടുത്തു. അതായത് രാമുവിൻ്റെ കണ്ടീഷൻ, രാമു പഠിച്ചു രാമു ജയിച്ചു, ട്രൂ ആണ്. ഓക്കെ, രാമു പഠിച്ചില്ല രാമു തോറ്റു, അപ്പോഴും എന്താണ് ട്രൂ ആയി മാറി. ഓക്കെ, ഇനി ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിസിഡൻറ്റ്, ഇതിനെ എന്ത് പേരും കോൺസിക്വൻ്റ് ആൻഡ് കൺക്ലൂഷൻ, നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്താണ് അവിടെ വാല്യൂ വരുന്നത് എന്ന് നോക്കുക. കിട്ടുന്ന റിസൾട്ട് ഇവിടെ ട്രൂ ആണ്. ഇനി ഇവിടെ നിന്ന് എന്താ വന്നേ, രാമു അവിടെ പഠിച്ചില്ല പക്ഷെ അവൻ ജയിച്ചു, അപ്പോഴും ട്രൂ ആണ്, അപ്പോഴും നമുക്കിവിടെ കണ്ടീഷൻ ട്രൂ ആണ്. എന്നാൽ ഈ കണ്ടീഷൻ നോക്കൂ, ഇവിടെ രാമു പഠിച്ചു പക്ഷെ രാമു എന്തു പറ്റി, ഫെയിലായിപ്പോയി. ഇങ്ങനൊരു കണ്ടീഷൻ അവിടെ സാധിച്ചാൽ, അല്ലെങ്കിൽ അവിടെ വന്നു പോയാൽ, അപ്പോൾ അത് നമുക്കറിയാം അവൻ പഠിച്ചാൽ ചിലപ്പോൾ വരില്ല അങ്ങനൊരു കണ്ടീഷൻ അല്ലേ, അങ്ങനെ വന്നാൽ അതിനെ മാത്രമാണ് ഇവിടെ ഫോൾസ് എന്ന് നമുക്ക് പറയുന്നത്. ഇതാണ് ഇഫ് ദെൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ചാപ്റ്ററിൽ എന്തെല്ലാം പോയിൻസ് ആണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് 1 by 1 ജസ്റ്റ് പോയിൻസുകളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സെക്കൻഡ് പോയിൻ്റ് ഓപ്പൺ സെൻറ്റൻസ്, പിന്നെ പാരഡോക്സ്, ട്രൂത്ത് വാല്യൂ, പിന്നെ പറഞ്ഞത് കോമ്പൗണ്ട് സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ്, പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ് പറഞ്ഞത്, നെഗേഷൻ. ഒരു സെൻറ്റൻസിനെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് പേര് പറയുന്നു, നെഗേഷൻ. ദാറ്റ് മീൻസ് നെഗറ്റീവ് മീനിങ്. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് മീനിങ്, അതിന് നെഗേഷൻ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് ദ വേർഡ് ആൻഡ് ഓർ ഇഫ് ദെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ്,
ഇത് ഓരോന്നിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിൻ്റെ ട്രൂത്ത് വാല്യൂ ചെക്ക് ചെയ്യുക. ആ വേർഡ് യൂസ് ചെയ്താൽ, ഓർ എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്താൽ കിട്ടുന്ന ആ കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ ചെക്ക് ചെയ്യുക. അതുപോലെ ഓറിൻ്റെ ചെക്ക് ചെയ്യുക. ഓറിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് തരം ഓറുണ്ട്, ഒന്ന് ഇൻക്ലൂസീവ് ഓറും ഒന്ന് എക്സ്ക്ലൂസീവ് ഓറും അല്ലേ. ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ സ്വീകരിക്കുന്നതിനെ എക്സ്ക്ലൂസീവ് എന്നും, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതിനെ ഇൻക്ലൂസീവ് ഓറെന്നും നമുക്ക് പറയാം. ഇനി എന്ത് പറഞ്ഞു? ഇഫ് ദെൻ, അതുപോലെ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ക്വാണ്ടിഫയർ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ക്വാണ്ടിഫയർ കഴിഞ്ഞാൽ കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. ദെൻ ലാസ്റ്റ് പോയിൻ്റാണ്, ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് പോയിൻ്റാണ് കൗണ്ടർ എക്സാമ്പിൾ. ഇപ്പോൾ എന്താണ് കൗണ്ടർ എക്സാമ്പിൾ? നമ്മൾ ഈ പറഞ്ഞ നാലും യൂസ് ചെയ്തിട്ട്, അതായത് ഓർ, ആൻഡ്, ഇഫ്, ദെൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഇത് നാലും യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. അങ്ങനെ വാലിഡിറ്റി ചെക്ക് ചെയ്തിട്ട് വാലിഡ് ആണ്, ട്രൂത്ത് കണ്ടീഷനിൽ മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആകുന്നത്. വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് ആവും സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയാം, അങ്ങനെ കൗണ്ടറായിട്ട് പറയാം. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിനാണ് കൗണ്ടർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ, സിമ്പിൾ, ഇഫ് എൻ ഇസ് ആൻ ഓഡ് ഇൻറ്റിജർ, ദെൻ എൻ ഇസ് പ്രൈം. നമുക്കറിയാം ഓഡ് ഇൻറ്റിജർ പ്രൈം ആണെന്നറിയാം, പക്ഷെ എല്ലാ ഓഡ് ഇൻറ്റിജറും പ്രൈം അല്ലല്ലോ. അപ്പോൾ നമുക്കതിനൊരു കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 15 ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. 15 ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ. 15 ഒരു ഓഡ് ഇൻറ്റിജറാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം, അതൊരു പ്രൈം അല്ല. അപ്പോൾ ഒരു കൗണ്ടർ എക്സാമ്പിളായി, അതായത് അല്ല എന്ന് സ്ഥിരീകരിക്കാൻ ഒരു എക്സാമ്പിൾ പറയുക, അത്രയ്ക്കേ ഉള്ളൂ കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്നത് നമുക്ക് ഈ കോൺട്രാ പോസിറ്റീവും കോൺട്രഡിക്ഷനും വച്ച് വരുന്ന റൂട്ട് 2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ റൂട്ട് 2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ നമുക്ക് പ്രൂവ് ചെയ്യാനായാൽ റൂട്ട് 3 റൂട്ട് 5 റൂട്ട് 7 ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ പിന്നെ എക്സാമിന് ചോദിക്കുന്നത് നെഗേഷൻ, പിന്നെ കോൺട്രാപോസിറ്റീവ്, പിന്നെ കോൺവേഴ്സ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മുഴുവൻ ചോദിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന എല്ലാ പോയിൻറ്സുകളും ചേർത്തുകൊണ്ട് നമുക്കൊരു ക്ലാസ്സും കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ മൊത്തം മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ തന്നെ, ഈ ലെസൺ തന്നെ അവിടെ കഴിയും. ഓക്കെ, അപ്പോൾ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.